What is justification? എന്താണ് നീതീകരണം? I'm going to give you a definition. അതിന്റെ ഒരു നിർവചനം നൽകാം. It is justification is removing the guilt and penalty of a sinner, making him righteous through Christ's atoning sacrifice. ഒരു പാപിയെ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ അവനിലെ കുറ്റത്തെയും ശിക്ഷയെയും നീക്കിക്കളയുന്നതാണ് നീതീകരണം. എല്ലാവരും ഒന്ന് ചേർന്ന് വായിച്ചേ. ഒരു പാപിയെ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ അവനിലെ കുറ്റത്തെയും ശിക്ഷയെയും നീക്കിക്കളയുന്നതാണ് നീതീകരണം. How many of you have typed on a computer? നിങ്ങൾ എത്ര പേർ ഒരു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്? And how many of you have made mistakes when you typed? നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടുള്ള എത്ര പേരുണ്ട്? So when you typed wrongly, what did you do? നിങ്ങൾ ഒരു കാര്യം ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയാൽ എന്ത് നിങ്ങൾ ചെയ്യും? It is called delete. നിങ്ങൾ ഡിലീറ്റ് ചെയ്യും. And there is a button called undo. മാത്രമല്ല undo എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടിയുണ്ട്. When you press undo, everything that you did will be erased. നിങ്ങൾ undo എന്നത് ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെടും. Look at me. നോക്കൂ. I was born in this world. ഞാൻ ഈ ലോകത്തിലേക്ക് ജനിച്ചു. I was born in sins. ഞാൻ പാപത്തിൽ ജനിച്ചു. I grew up as a sinner. ഞാൻ പാപിയായി വളർന്നു. I did uncounted thousands of sins. എണ്ണമില്ലാത്ത ആയിരക്കണക്കിന് പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. But the moment I put my trust in Jesus the Savior, എന്നാൽ യേശുവെന്ന രക്ഷകനിൽ എൻ്റെ ആശ്രയം ഞാൻ ഇടുന്ന ആ നിമിഷം, God pressed a button called undo. ദൈവം undo എന്ന് പറയുന്ന ആ ബട്ടൺ അമർത്തി. And all my sins were erased. എൻ്റെ സകല പാപങ്ങളും മായ്ച്ചു കളയപ്പെട്ടു. This is called justification. ഇതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇവിടെ അതൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമെന്നുണ്ട്. I'm going to show you something here. ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാൻ പോവുകയാണ്. How many of you know that God is a judge also? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ദൈവം ഒരു ന്യായാധിപൻ കൂടെയാണെന്ന്? സപ്പോസ് ദിസ് ഈസ് ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗോഡ്, ദ ത്രോൺ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനമാണെന്ന് കരുതുക. കം ഗോഡ് ദ ഫാദർ, പിതാവാം ദൈവം അവിടേക്ക് വന്നിരിക്കുകയാണ്. Hallelujah. God the Father. Pidavam Devo. Sinner, come. Sinner. Pabiyude. Come here. He says, sinner, this is me, this is you. Idana njanum ningalum paabi. Remember one thing. Oru kaari orkuka. God has two sides. ദൈവത്തിന് രണ്ട് വശങ്ങളാണുള്ളത്. One is called the righteousness of God. ഒന്ന് ദൈവത്തിന്റെ നീതി. On the other side there is the love of God. എന്നാൽ മറുഭാഗത്ത് ദൈവത്തിന്റെ സ്നേഹം. Righteousness of God come. ദൈവത്തിന്റെ നീതി എവിടെ വരും? Oh, this is advocate. ഓ, ഇത് വക്കീലാണല്ലോ. Come here. ഫയലൊക്കെ ഉണ്ടല്ലോ. എന്താ എഴുതിയിരിക്കുന്നത്? ഇവൻ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും എല്ലാ വഞ്ചനകളും നിറഞ്ഞിരിക്കുന്നതാണ് ഈ ഫയലിൽ. The righteousness of God. ദൈവത്തിന്റെ നീതി. Love of God come. ദൈവത്തിന്റെ സ്നേഹം എവിടെ? Here comes the love of God. ദൈവത്തിന്റെ സ്നേഹം ഇതാ കടന്നു വരുന്നു. അവിടെയുണ്ട് ഫയൽ. അവിടെയുണ്ട്. This is the court of heaven. ഇത് സ്വർഗത്തിലെ കോടതിയാണ്. God the Father is the ultimate judge of everything. സകലത്തിന്റെയും അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന ന്യായാധിപനാണ് നമ്മുടെ പിതാവാം ദൈവം. You and I, we have to stand like this one day. എനിക്കും നിങ്ങൾക്കും ഇതുപോലെ പിതാവിന്റെ മുമ്പിൽ ഒരിക്കൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. Righteousness of God, look here. ദൈവത്തിന്റെ നീതി. What do you have to say about him to God the Father? ഇവനെ കുറിച്ച് പിതാവായ ദൈവത്തോട് പറയാനുള്ളത് എന്താണ്? പറഞ്ഞോ. ദൈവസ്നേഹം, ദൈവസ്നേഹം. Pleading for mercy.
ഇപ്പൊ ദൈവത്തിന്റെ സ്നേഹം ഇതാ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. So left hand side and right hand side, the righteousness of God and the love of God is always pleading for us and arguing for us. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ നീതി അവൻ പാപിയായിരുന്നതുകൊണ്ട് കിട്ടേണ്ട ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന്റെ സ്നേഹം കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. Because God is righteous judge, he has to punish the sinner. ദൈവം നീതിയുള്ള ദൈവമായതുകൊണ്ട് പാപിയെ ശിക്ഷിച്ചേ തീരൂ. But because God is love, he has to relieve him, acquit him also. എന്നാൽ ദൈവം സ്നേഹം കൂടി ആയതുകൊണ്ട് അവനോട് ക്ഷമിക്കേണ്ടത് ആവശ്യമുണ്ട്, അവനെ സ്വതന്ത്രനാക്കേണ്ടത് ആവശ്യമുണ്ട്. Tell me, what is the solution? നിങ്ങൾ പറയൂ, എന്താണ് ഇതിന്റെ പരിഹാരം? What is the, how can we free this sinner? എങ്ങനെ ഈ പാപിയെ നമുക്ക് വെറുതെ വിടാൻ കഴിയും? How can we free this, set him free? ഈ പാപിയെ എങ്ങനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും? What is the solution? എന്താണ് ഇതിന്റെ പരിഹാരം? Savior, come! രക്ഷകരേ എവിടെ? Righteousness, love, speak. ഇവിടെ സ്നേഹത്തിന്റെയും ദൈവനീതിയുടെയും വക്കീലന്മാർ സംസാരിക്കുകയാണ്. When God the Father looks, he is not seeing the sinner anymore, he is seeing his own son. പിതാവും ദൈവവും നോക്കുമ്പോൾ ആ പാപിയല്ല അവിടെ കാണുന്നത്, അതിന് പകരം ഇതാ തന്റെ പൊന്നോമന മകൻ നിൽക്കുകയാണ്. Hallelujah, hallelujah. The sinner was set free and he took all the sins of the sinner. ആ പാപിയെ മാറ്റിയിട്ട് ആ പാപിയുടെ സകല പാപവും ഈ രക്ഷകൻ ഏറ്റെടുത്തിരിക്കുകയാണ്. Jesus became our righteousness and also the love. ദൈവം, യേശു കർത്താവ് നമ്മുടെ ദൈവത്തിന്റെ നീതിയും സ്നേഹവുമായി മാറി. Hallelujah, hallelujah. And we are set free. ഇന്ന് നമ്മൾ സ്വതന്ത്രമായി. Hallelujah, hallelujah. We are set free. നമ്മൾ സ്വതന്ത്രമായി. This is called justification. ഇതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. Hallelujah, hallelujah. Jesus justified us. യേശു നമ്മെ നീതീകരിച്ചു. His blood washed our sins. അവന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി. All the past sins I committed was washed away because of the atoning sacrifice of Christ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളും യേശുവിന്റെ പ്രായശ്ചിത്ത മരണത്താൽ കഴുകി മാറ്റപ്പെട്ടു. This is the first stage of salvation. ഇതാണ് രക്ഷയുടെ ആദ്യ ഘട്ടം എന്ന്. This is the first step of salvation. ഇതാണ് രക്ഷയുടെ ആദ്യ പടി എന്ന്. This is called the justification by God. ഇത് ദൈവത്താലുള്ള നീതീകരണം എന്ന് പറയുന്നു. What did we do? ഇതിനെ നമ്മൾ എന്താ ചെയ്തത്? We just believed in Jesus. നമ്മൾ ചുമ്മാ യേശുവിനെ വിശ്വസിച്ചു. What he did for us on the cross of Calvary. കാൽവരി ക്രൂശിൽ യേശു ചെയ്തത് വിശ്വസിച്ചു. We just believed. നമ്മൾ വിശ്വസിച്ചു. And God the Father just pressed the undo button. ആ പിതാവും ദൈവവും ആ undo എന്ന ബട്ടൺ അമർത്തി. And all my sins were erased, deleted, and they disappeared and vanished. എന്റെ എല്ലാ പാപങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ടു, അത് അപ്രത്യക്ഷമായി പോയി. Lift up your hands and thank God the Father for this. കരങ്ങളെ രണ്ടും ഉയർത്തി പിതാവും ദൈവത്തിനും നന്ദി.